നമസ്കാരം. സ്മാർട്ട് ടെക് പീഡിയയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിൻ കഥയറിയാതെ, നേരത്തിൻ ഗതി അറിയാതെ 100 ദിവസം ഒരു വീട്ടിലിരുന്ന് വിജയിച്ച് ബിഗ് ബോസായി ഒരാൾ വന്നിട്ടുണ്ട്, നമ്മുടെ എല്ലാവരും പ്രിയങ്കനായ സാബു ചേട്ടൻ. സാബു ചേട്ടാ, വെൽക്കം ടു ദി ഷോ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം സുഖം. ഇപ്പോൾ 100 ദിവസം ഒരു വീട്ടിൽ ഒന്നുമില്ലാതെ ഈ പറഞ്ഞ സുഖസൗകര്യങ്ങളെല്ലാം മാറ്റി വെച്ച് ചേട്ടൻ വിജയിച്ച് ജനങ്ങളിൽ തെരഞ്ഞെടുത്ത് ജനങ്ങളുടെ ബിഗ് ബോസാക്കി വന്നിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ളത്? സന്തോഷം. എങ്ങനെയുണ്ടായിരുന്നു അവിടെ 100 ദിവസം ലൈഫ്? കടുത്ത അന്യായം. അവിടെ കയറാനായിട്ട് മുന്നേ ഉണ്ടായിരുന്ന ലൈഫും അതിന് ശേഷം വന്നുള്ള ലൈഫും നമ്മളുടെ വ്യത്യാസം എന്തൊക്കെയുണ്ട്? എന്റെ ലൈഫിൽ അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഞാൻ എങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ബിഗ് ബോസിന്റെ ഒരു ഇതിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു ഇമേജിൻ്റെ ഒരു ചേഞ്ച് ഉണ്ട്. അത് എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയാവുന്ന എന്നെ ഇപ്പോൾ പൊതുവിൽ പല ആളുകൾക്കും പല തെറ്റായ ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം മാറ്റി മറിച്ചൊരു ഷോ ആയിരുന്നു ബിഗ് ബോസ്. അതെ അതെ. അതിൽ വിജയിച്ച് വന്ന ഏറ്റവും വലിയ ആ കിരീടം ചൂടിയെന്ന നിലയിൽ സബു ചേട്ടനെ അഭിമാനിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, രഞ്ജിനി ചേച്ചിനും സബു ചേട്ടനെയും കുറിച്ചുള്ളതാണ്. നിങ്ങൾ എന്തായാലും അവിടെ കൊണ്ടിട്ടപ്പോൾ ഒരു ഫൈറ്റ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. ഔട്ട് പുറത്ത് പുറത്തേക്ക് വന്നപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഒരു കപ്പിൾസിന്റെ ആളായി. അതെങ്ങനെ ആ കെമിസ്ട്രി ആയിക്കോട്ടെ? ഞാനവിടെ കയറിയിട്ട് കുറച്ച് ദിവസത്തിനകത്ത് തന്നെ ഞാൻ മനസ്സിൽ തീരുമാനിച്ചു ഞാൻ രഞ്ജിനിയായിട്ട് വഴക്കിടില്ല എന്ന്. കാര്യം നമ്മൾ പൊതുവിൽ ഒരു ഒരു രഞ്ജിനിയെക്കുറിച്ചുള്ള ഒരു പൊതു ബോധം ഉണ്ട്, കുറേ വഴക്കിടുന്ന ആളാണെന്നൊക്കെ. പക്ഷെ ആക്ച്വലി അങ്ങനെയുള്ള ഒരാളല്ല എന്ന് ഞാൻ അവിടെ വെച്ച് മനസ്സിലാക്കി. അതുകൊണ്ട് പിന്നെ വഴക്കിൻ്റെ ആവശ്യം വന്നില്ല അവിടെ. ബുദ്ധിപൂർവമാണ് കളിച്ച് ജയിച്ചത്. ഒരു എക്സാമ്പിൾ, നമ്മുടെ ദിയാസനയ്ക്ക് കൊടുത്ത ഒരു പ്രാങ്ക്, അത് വളരെ ഗംഭീരമായി ചേട്ടൻ ചെയ്യുകയും ചെയ്തു, വിജയിക്കുകയും ചെയ്തു. ഞാൻ പണ്ട് തൊട്ടേ എന്റെ പഴയ പ്രോഗ്രാം തരിയുടെ പ്രാങ്ക് എന്റെ ആളാണ് ഞാൻ. അതിന് ഭയങ്കര ഈസി ആയിരുന്നു അങ്ങനത്തെ ടാസ്ക് വന്നപ്പോ. പിന്നെ അതിനുശേഷം പിന്നെ ചേട്ടൻ വന്നത് ഒരു എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫസ്റ്റ് വന്ന് ഒരു ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരു എടുത്തുചാട്ടം അങ്ങനെ ഒന്നൊന്നുമല്ല, എല്ലാവരും ഒന്ന് പഠിച്ച് വന്ന് എന്നിട്ടാണ് ചേട്ടൻ എല്ലാവർക്കും ഇഷ്ടമുള്ള പ്രിയങ്കരനായ ആ കുടുംബത്തിലെ എല്ലാവർക്കും അവരെപ്പോലെ പ്രിയങ്കരനായ ഒരു വ്യക്തിയായി മാറി. എങ്ങനെയായിരുന്നു ആ ട്രാൻസ്ഫോർമേഷൻ? ഞാൻ പിന്നെ അതിനകത്തൊരു പോയിന്റ് വെച്ച് ലാലേട്ടൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സാബുവിന് നന്നായിക്കൂടെയെന്നോ നന്നായാൻ പറ്റുമോന്നോ അങ്ങനെ എന്തോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അതിൽ കുറച്ച് ആലോചിച്ചു. ഓക്കെ, എൻ്റെ ഒരു യൂഷ്വൽ അറഗൻസും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ഇത്തരത്തിലൊരു സിറ്റുവേഷനിലേക്ക് എന്നെ പ്ലേസ് ചെയ്താൽ എങ്ങനെ അത് സർവൈവ് ആയി പോകാം എന്നൊരു ഒരു ചലഞ്ച് ആയിട്ട് എടുത്തു. അത് അത് പിന്നെ അങ്ങനെ അങ്ങ് ട്രാൻസ്ഫോംഡ് ആയി. ഇറ്റ് വാസ് ഗുഡ്. ഇപ്പോ ഇനി ബിഗ് ബോസ് ശേഷം എന്തായ മാറ്റങ്ങളുടെ ചേട്ടൻ പറഞ്ഞിരുന്നു, പുതിയ കുറെ സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, എന്താണ് പുതിയ പുതിയ അപ്ഡേഷൻസ്? അല്ല, അതിൽ ലിജോ പെല്ലിശ്ശേരിയുടെ ജെല്ലിക്കെട്ട്, ഞാൻ ഇപ്പൊ അതിന് പോകാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബിഗ് ബോസിന്റെ ആ കപ്പ് കയ്യിൽ കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ഇല്ല, അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അത് കയ്യിൽ കിട്ടിയപ്പോ അങ്ങനെ എനിക്കൊന്നും തോന്നിയില്ല. ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോയി. കാര്യം അതില് ജയം എന്നുള്ള സാധനം ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നൊരു സംഭവമല്ല. അത് പിന്നെ 100 ദിവസം അതിനകത്ത് നിന്നിട്ട് കണ്ണടച്ചു തുറക്കുമ്പോൾ ഞാൻ വെളിയിൽ വന്ന് ആളും ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു വല്ലാത്ത മാനസികാവസ്ഥയുണ്ട്. അപ്പോ ഇല്ല, ഞാൻ ഇപ്പോഴാ കുറച്ച് ദിവസമൊക്കെ ആയിട്ട് ഞാൻ അതിൽ നിന്നൊക്കെ മാറി തുടങ്ങി. ഇപ്പോൾ ഭയങ്കര പാടാണ്, പേരുകൾ ഓർമ്മിക്കാതെ വരിക, അങ്ങനെ കുറെ. ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു.
എനിക്കെല്ലാം ഇഷ്ടമാണ്. അല്ല ശരിക്കും അല്ല, ഞാൻ വളരെ സന്തോഷത്തോടുകൂടി എൻജോയ് ചെയ്ത് പോയി. അരിസ്റ്റോ സുരേഷ്, അരിസ്റ്റോ ചേട്ടനും സബി ചേട്ടനും നിങ്ങളുടെ കെമിസ്ട്രി എങ്ങനെയാണ്? ഇത്രയോ സക്സസ് ആയതായത് എനിക്കറിഞ്ഞൂടാ. ഞാൻ അങ്ങനെ അങ്ങനെയൊക്കെയാണ്, ഞാൻ ആരെ കണ്ടാലും ഞാൻ പരിചയപ്പെട്ട് അടുക്കുന്ന ആളാണ്. എനിക്ക് പറയാനുള്ളത്, എനിക്കും ഫസ്റ്റ് വന്നപ്പോൾ എന്നെയും ഒരു സ്വന്തം സഹോദരനെ പോലെ തന്നെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഉപദേശിച്ചത്, അതുകൊണ്ടാണ് എനിക്ക് വന്ന്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ ആരാണ്? ചതി ചോദ്യമാണ്, എല്ലാരും ഇഷ്ടമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സി ഐ ഡി സാബു എന്ന ടൈറ്റിൽ ഇറങ്ങി, അത് മഹിളാ മണി എന്ന് കേട്ടത് ശരചേച്ചി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. അതിന് എന്താ പറയാനുള്ളത്? ഭയങ്കര രസമായിരുന്നു അതിന്റെ ഇൻവെസ്റ്റിഗേഷനും സന്തോഷമുണ്ട് ചേട്ടന്, കിരീടം കിരീടിയ സന്തോഷമുണ്ട്. ജനങ്ങളാണ് തെരഞ്ഞെടുത്തത്, അതുകൊണ്ട് ജനങ്ങളായി തെരഞ്ഞെടുത്ത ബിഗ് ബോസ് എന്ന സാബു ചേട്ടന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. മുന്നോട്ട് എല്ലാ യാത്രയ്ക്കും എല്ലാ സപ്പോർട്ടുകളും. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.